ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറി തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കറിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒറ്റ ഒരു തക്കാളി മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. കാരണം നമ്മൾ കുരുമുളകും കൂടി ചേർത്തതാണ്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ എത്രയാണോ വേണ്ടത് അത് നോക്കി ചേർത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ അരപ്പ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ കടുക് ചേർത്തപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടോ, അതാണ് ഒരുപാട് കടുകായിട്ട് തോന്നുന്നത്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തേങ്ങക്കൊത്ത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കാം. ഞാനിവിടെ 1 കൈപ്പൊടിയോളം ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാളയാണെങ്കിൽ നമുക്ക് 2 മീഡിയം സൈസായിട്ടുള്ള സവാള സ്ലൈസ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കറിക്ക്. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവണം. ഇനി അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നെങ്കിൽ പേസ്റ്റായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ചതച്ച് ചേർത്താലും മതി. ഇത്രയും കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറി, അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളി പച്ചയ്ക്കാണ് അരച്ച് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. മാക്സിമം 1-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വഴറ്റിയെടുക്കാം. കറിയുടെ 1 പച്ചമണക്കെ മാറണം. അതുപോലെ തന്നെ ഈ മസാലപ്പൊടികളുടെയൊക്കെ 1 പച്ചപ്പ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടലയാണ് ചേർക്കേണ്ടത്. 2 കപ്പ് കടല രാത്രി തന്നെ കുതിർത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ കടലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കണം. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാം. ഏകദേശം 1.5 കപ്പോളം വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം കൂടി നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നീട് വേണമെങ്കിൽ നമുക്ക് നോക്കി ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഉപ്പ് ആദ്യം തന്നെ കുറേ ചേർക്കേണ്ട, കുറച്ച് ചേർത്താലും മതി. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക, വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. അവസാനം കുറച്ച് കരിവേപ്പിലയും കൂടി വിതറിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നതുവരെ വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 8 വിസിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കടല നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ആവിയൊക്കെ മാറിയതിന് ശേഷമാണ് കുക്കർ തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പിന്നീട് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കാറ് കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചാൽ മതി. കടലയും നല്ലതുപോലെ തന്നെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചാറ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഈ സമയത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചാൽ ചാറിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും കടലക്കറി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു.